എന്തൊരപ്പിസോഡുകളും മറ്റും തന്നെ. നമ്മുടെ പി ജയരാജനെ നമ്മുടെ സി പി എം അങ്ങനെയൊന്നും കൈവിട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരനെ ജസ്റ്റ് ഒന്ന് ഒതുക്കി മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ പുള്ളിക്കാരന് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ പദവിയൊക്കെ കൊടുക്കാനൊരു സാധ്യത ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകളൊക്കെ. അത് വേറൊന്നും കൊണ്ടല്ല, പുള്ളിക്കാരനെ അങ്ങനെ അങ്ങ് മാറ്റി നിർത്തുന്നു, സമ്മേളനങ്ങളൊന്നും പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനങ്ങളൊക്കെ കണക്കിലെടുത്താണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഒക്ടോബറിൽ പൂർത്തിയായ ബ്രാഞ്ച് സമ്മേളനത്തിൽ പി ജയരാജനെ അകറ്റി നിർത്തിയതിലും അവഗണിക്കുന്നതിലും താഴെ തട്ടിൽ നിന്ന് വരെ കടുത്ത വിമർശനങ്ങളാണ് വന്നത്. അതുമാത്രമല്ല, നമ്മുടെ മുൻ മന്ത്രിയായിട്ടുള്ള കെ കെ ശൈലജയും പി ജയരാജനെയൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഒതുക്കൽ അങ്ങോട്ട് ഒതുക്കി എന്നുള്ളൊരു ആരോപണമൊക്കെ ശക്തമായതോടെയാണ് തൻ്റെ ഗുഡ് ബുക്കിൽ നിന്ന് തന്നെ വെട്ടി ഒഴിവാക്കിയ പി ജയരാജനെ മുഖ്യമന്ത്രിക്കൊന്നും പരിഗണിക്കേണ്ടെങ്കിലും വന്നത്. വരാനിരിക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ കണ്ണൂരിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഇത് ചർച്ചാ വിഷയങ്ങൾ ഒന്നായി മാറാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കണക്കിലെടുത്ത് അങ്ങനെയൊന്നും വരരുത് എന്ന നിർബന്ധ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു മുന്നേക്കം നടത്തുന്നത് എന്നുള്ള സൂചനയുമുണ്ട്. അതുമാത്രമല്ല, നേരത്തെ നമ്മുടെ ജയരാജൻ്റെ സഹോദരിയും മഹിളാ അസോസിയേഷൻ നേതാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് പി സതീദേവി വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആക്കിയതോടെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ജയരാജനെ പൂർണ്ണമായി മാറ്റി നിർത്താൻ നമ്മുടെ പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നു എന്നൊരു വിമർശനവും വന്നിരുന്നു. ഇതൊക്കെ കൂടെ ആയപ്പോഴാണ് വെറും സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമായിരുന്ന പി ജയരാജനെ ഖാദി ബോർഡിലോട്ട് നിയമിക്കാലോ എന്നൊരു എന്താ ആലോചന വന്നത്. നമ്മുടെ ചെറിയാൻ സാർ എന്ത് ചെയ്ത് ഉപേക്ഷിച്ച സ്ഥാനമാണ്, പുള്ളിക്കാരന് ഒരു ദയയുടെ കൂടെ അങ്ങ് കൊടുത്ത സാധനമാണ്. പക്ഷെ പുള്ളിക്കാരനത് നൈസിനെ നിരസിച്ച് കോൺഗ്രസിലേക്ക് നൈസിന് ചാടുകയും ചെയ്യും. അതുകൊണ്ട് ആ പദവി എടുത്ത് നമ്മുടെ ജയരാജൻ സാറിന് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, കണ്ണൂരിൽ നിന്നും മുൻമന്ത്രിയായിട്ടുള്ള കെ പി നൂറുദ്ദീൻ നേരത്തെ തന്നെ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് അങ്ങനെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വ്യാപകമായൊരു അഴിച്ചുപണി തന്നെ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലുമുണ്ട്. അതിലൊക്കെ നമ്മുടെ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും വനിതകൾക്കുമാണ് കൂടുതൽ സ്ഥാനം ലഭിക്കുക എന്നുള്ള സൂചനയുമുണ്ട്. ഇതോടെ പി ജയരാജൻ അടക്കമുള്ള നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഒഴിവാക്കപ്പെടാനോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനക്കയറ്റം നൽകാതിരിക്കാനുള്ള സാധ്യതയും കൂടുതലുമാണ്. ഇപ്പോഴും പാർട്ടിയിൽ അണികളുടെ അനുഭാവികളെയും പിന്തുണയുള്ളൊരു നേതാവാണ് ഈ പി ജയരാജൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജയരാജനെ വെട്ടി നിർത്താൻ പാർട്ടിക്കുള്ളിൽ നിന്ന് രോക്ഷമുയരും എന്നുള്ള കാര്യം ഉറപ്പുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജയരാജന് ഏതെങ്കിലും സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഉയരുന്ന പ്രതിഷേധങ്ങൾ ഒരു വിധത്തിൽ തണുപ്പിക്കാൻ കഴിയുമെന്നൊരു കണക്ക് കൂട്ടലുണ്ട്. ബുദ്ധി എങ്ങനെയുണ്ട്? മാത്രമൊന്നുമല്ല, നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ നമ്മുടെ ജയരാജൻ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും മറ്റ് യാത്രകൾക്കും വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നതിനും ഒക്കെ നമ്മുടെ ജില്ലാ നേതൃത്വം തന്നെയാണ്. ഫുൾ ടൈമായ പാർട്ടി നേതാക്കളുടെ യാത്രാബദ്ധയും മറ്റു ചെലവുകളും വഹിക്കുന്നത് നമ്മുടെ പാർട്ടി ജില്ലാ കമ്മിറ്റിയൊക്കെയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം നേതാക്കൾക്ക് പാർട്ടി ഭരിക്കുമ്പോൾ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ നൽകി സ്വയം പര്യാപ്തരാക്കുന്ന ഒരു പതിവ് ശൈലിയാണ്. ഭരണം ലഭിക്കാത്ത കാലയളവിൽ സഹകരണ ബാങ്കുകളുടെ തലപ്പത്താണ് ഇവരെ കൂടുതൽ ഇരുത്താറുള്ളത്. ഈ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് നമ്മുടെ പി ജയരാജനെ പുതിയ സ്ഥാനത്തിലേക്ക് കയറ്റി ഇരുത്തിയെന്നുള്ളൊരു വിലയിരുത്തലുമുണ്ട്. അന്നുകൂടാതെ നമ്മുടെ മകൻ മയക്ക് മരുന്ന് കടത്തിന് കള്ളപ്പണം ഒഴുക്കിയെന്ന കേസിൽ അകത്തായപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിന്ന് താൽക്കാലികമായിട്ട് ഒഴിഞ്ഞ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ആ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശം ഒരു ഉറപ്പൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ജയരാജനെ മാത്രം മാറ്റി നിർത്തുന്നതിനുള്ള ഇരട്ടത്താപ്പ് പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള വിലയിരുത്തലും വളരെ ശക്തമായി തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വ്യക്തിപൂജ വിവാദത്തിൻ്റെ പേരിലാണ് പി ജയരാജനെതിരെ സി പി എം നേതൃത്വം നടപടി അങ്ങോട്ട് തുടങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കണ്ണിലെ കരടായിട്ട് മാറിയ പി ജയരാജനെ പാർട്ടിയിൽ നിന്നും നേതൃത്വം ഒഴിവാക്കുക തന്നെയായിരുന്നു. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാനായി നിയോഗിക്കപ്പെട്ട നമ്മുടെ ജയരാജൻ സാറ് അവിടെ നിന്നും 500,000-ലേറെ വോട്ടുകൾക്ക് തോറ്റപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനവും തിരിച്ചു കിട്ടിയതുമില്ല.
ഈ സാഹചര്യത്തിലാണ് ജയരാജനെതിരെ പാർട്ടി നേതാക്കൾ കൂടുതൽ നിലപാട് കടുപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ജയരാജനെ ആരാധിക്കുന്നവരുടെ കൂട്ടായ്മയായ പി ജെ ആർമി പാർട്ടി നിരീക്ഷണത്തിൽ വരിക്കുകയും ചെയ്തു. ഒടുവിൽ അത് പിരിച്ചുവിടുകയൊക്കെ ചെയ്തായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയരാജന് സീറ്റ് നിഷേധിക്കപ്പെട്ടതും പാർട്ടിക്കുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാക്കി. ഇതിനിടെയാണ് ജയരാജൻ നേതൃത്വം നൽകുന്ന ഐ ആർ പി സിയുടെ തലപ്പത്ത് നിന്നും അദ്ദേഹത്തെ തന്നെ അനുകൂലിക്കുന്നവരെ ഒഴിവാക്കിയത്. ഈ സാഹചര്യത്തിൽ പാർട്ടി സമയത്ത് ജയരാജനെതിരെയുള്ള പാർട്ടി ഒതുക്കൽ ചർച്ചയൊക്കെ ആയായിരുന്നു. വരുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ജയരാജനെതിരെയുള്ള അപ്രഖ്യാപിത വിലക്ക് ചർച്ചയാകാതിരിക്കാനാണ് ബോർഡ് കോർപ്പറേഷൻ പുനഃസംഘടനാ വേളയിൽ പി ജയരാജന് സ്ഥാനം ലഭിക്കുന്നതെന്ന്. എന്നാൽ ശോഭന ജോർജിനൊപ്പം പരിഗണിക്കേണ്ട നേതാക്കളിൽ ഒരാളാണോ പാർട്ടിക്ക് പി ജെ എന്ന ചോദ്യം അണികൾക്കിടയിൽ ഉയർന്നു തന്നെ വരുന്നുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്, കൊടിയേരി കുത്തിക്കേറ്റുമ്പോൾ പി ജയരാജനെ ഒഴിവാക്കുന്നത് എന്തായാലും ചോദ്യം ചെയ്യപ്പെടും. ആ ഒരു ചോദ്യം നൈസിനങ്ങോട്ട് ഒഴിവാക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി മുൻകൂട്ടി കളിച്ചൊരു കളി മാത്രമാണ് ഇപ്പോൾ പി ജയരാജന് ഖാദി ബോർഡ് സ്ഥാനം നൽകാനുള്ള തീരുമാനം എന്നത് പകല് പോലെ സത്യം.